നമസ്കാരം. നമ്മുടെ നാട്ടില് കൊറോണ എന്ന മഹാവ്യാധിക്കെതിരെ വലിയൊരു പോരാട്ടം നടക്കുക. ലോകം മുഴുവനും നമ്മുടെ നാടും കൊറോണയെ അതിജീവിക്കുവാനുള്ള പരിശ്രമത്തിലാണ്. ഈ സമയത്ത് രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ മാറ്റിവെച്ച് മനുഷ്യത്വത്തോടുകൂടിയിട്ട് പരസ്പരം എല്ലാവരും പെരുമാറണമെന്നും ഈ സമൂഹത്തോടും നാടിനോടുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കണമെന്നുമാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് ഏറ്റവും വലിയ ഒരു സംഭവം നടക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവർ മാനസിക രോഗികളാണോ അതോ മതം അവരെ മാനസിക രോഗികളാക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. ഒരു പ്രത്യേക വിഭാഗം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്, ഡൽഹിയിലെ പോലീസിന്റെ എല്ലാ നിബന്ധനകളെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടറായ നിസാമുദ്ദീനിൽ ഭാരതത്തിലെ 9000-ലധികം ആളുകൾ, ഒരുപക്ഷെ 10000-ലധികം ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്, ഒന്നിച്ചുകൂടി സമ്മേളനം നടത്തി അതിനുശേഷം ട്രെയിനുകളിൽ സഞ്ചരിച്ച് ഈ രാഷ്ട്രത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതില് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വന്ന ഒരുപാട് കൊറോണ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നമ്മൾ അറിയുന്നത് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപാണ്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സമ്മേളനം എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിച്ച് നടത്തിയത് എന്ന് ആർക്കും അറിയില്ല. ചോദിച്ചാൽ മതം പറയരുത് എന്ന് പറയും. എന്നാൽ സമ്മേളനം നടന്ന മതത്തിന്റെ പേരിലാണ്. അതിനുശേഷം ഇതറിഞ്ഞ ആരോഗ്യ പ്രവർത്തകരും പോലീസും ഇൻഡോറിൽ ഈ ആളുകളെ കണ്ടെത്തി അവർക്ക് ചികിത്സ നൽകാൻ പോയപ്പോൾ അവരെ ആക്രമിക്കുന്നു. ചോദിച്ചാൽ പറയും മതം പറയരുത്. സമ്മേളന സ്ഥലത്ത് നിന്ന് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് 2000-ത്തോളം ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടി പോലീസ് ആശുപത്രിയിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോൾ ആശുപത്രിയിലെത്തി അവർ ഡോക്ടർമാരുടെ ദേഹത്ത് തുപ്പുകയും അസഭ്യം പറയുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ ചികിത്സ ആവശ്യമില്ല എന്ന് പറയും. അഹമ്മദാബാദില് നിസാമുദ്ദീനിൽ പോയ ആളുകളെ അന്വേഷിച്ചെന്ന പോലീസ് സംഘത്തിന് നേരെ കല്ലെറിയുന്നു. ബീഹാറിലെ മധുബനില് നിസാമുദ്ദീനിൽ പോയ ആളുകളെ അന്വേഷിച്ചു പോയ പോലീസ് സംഘത്തിന് നേരെ പള്ളിയിൽ നിന്നും വെടിയുതിർക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് വ്യക്തമാക്കാൻ ഈ ആളുകൾ തയ്യാറാണ്. ഒരു മനോരോഗമാണെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് ഒന്നിച്ച് മനോരോഗം വരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കേരളത്തിലെ പായിപ്പാടില് അന്യസംസ്ഥാന തൊഴിലാളികളെ സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വെൽഫെയർ പാർട്ടി എന്താണ്? ഭാരതത്തിന്റെ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തുടക്കത്തിൽ ഒരിക്കൽ എഴുതി വച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അപ്പൊ ഈ രീതിയിലുള്ള എല്ലാവരും ചേർന്ന് രാജ്യം ഇത്രയും വലിയ ഒരു മഹാമാരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും ജനങ്ങളെയും ഒക്കെ ആക്രമിക്കുകയും രോഗം മനഃപൂർവ്വം പടർത്തുകയാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നടത്തുകയും ചെയ്യുന്നത് തികച്ചും ആശങ്കാജനകമാണ്. ഒരുപക്ഷെ ഇത് ആസൂത്രിതമാണ്, രാജ്യദ്രോഹ പ്രവൃത്തിയാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പുറകിൽ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചാണെങ്കിൽ തബ്ലീഗ് ജമാഅത്ത് പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഒരു പക്ഷെങ്കിൽ നിരോധനം നേരിട്ടുകൊണ്ടിരിക്കുന്ന കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ നിരോധിച്ച് കഴിഞ്ഞ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു ഗേറ്റ് വേ പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിച്ചതാണ്. അതായത് ലണ്ടനിലെ മെട്രോ ബോംബ് സ്ഫോടനത്തിലും ഫ്രാൻസിലെ ആക്രമണങ്ങളിലും അതുപോലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിലും ഗുജറാത്തിലെ ഗോദ്ര കലാപത്തിലും ഒക്കെ ശ്രീലങ്കയിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന വലിയ ഐസിസിന്റെ പേരിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിലും ഒക്കെ തബ്ലീഗ് ജമാഅത്തിലെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിച്ച് ലോകം മുഴുവനും അതിന് അനുസൃതമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങളെ ഒന്നും കാണാതെ വെറുതെ സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരുപക്ഷെങ്കില് അവിടുത്തെ മൗലവി തന്നെ, പ്രധാന മൗലവി തന്നെ പറയുകയുണ്ടായി, നമുക്ക് രോഗം വരില്ല, വന്നാലും അത് നമ്മൾ മരിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ, പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് പോകണം,
ഈ ലോക്ക്ഡൌണിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്ന് മൗലവി പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തുവരികയുണ്ടായി. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഒരു വലിയ വിഭാഗം, അവരുടെ അസുഖം മാനസികമാണെങ്കിലും മതപരമാണെങ്കിലും, ഒരു വലിയ വിഭാഗം ഈ രാഷ്ട്രത്തിനെയും ഈ രാഷ്ട്രത്തിലെ ദേശീയ സമാജത്തിനെയും ഒക്കെ എതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഇത് പറയുന്നത് നമ്മൾ കൂടുതൽ ജാഗരൂകരാകണം. അപകട സമത്വം നമുക്ക് മതവും മനുഷ്യത്വവും അല്ല, പ്രധാനം മനുഷ്യത്വമാണ്, മതമല്ല എന്നുള്ളത് ശരിയാണെങ്കിലും മതത്തിന്റെ പേരിൽ രാഷ്ട്രത്തെയും സമൂഹത്തെയും ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ തുറന്നു കാട്ടുകയും അവരെ ഒറ്റപ്പെടുത്തുകയും പൂർണ്ണമായിട്ട് അതിനെതിരെ ജാഗ്രത പാലിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.